നമസ്കാരം എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയെടുത്ത് നിന്നാണ് ദിലീപിനെ വീണ്ടും കുരുക്കുന്ന മൊഴികളുമായി ബാലചന്ദ്രകുമാർ എത്തിയത് ബാലചന്ദ്രകുമാർ ദിലീപിന് അറിയാവുന്ന വ്യക്തി തന്നെയാണ് നേരത്തെ സിനിമ മോഹവുമായി അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന ആവശ്യവുമായി ദിലീപിനെ സമീപിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ ബാലചന്ദ്രകുമാറിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നീക്കം ദിലീപ് പ്രതീക്ഷിച്ചില്ല ഇത് തന്നെയാണ് ദിലീപിനെ കുരുക്കിയത് എന്തായാലും ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ദിലീപിനും സംഘത്തിനുമെതിരെ വധശ്രമ ഗൂഢാലോചന കേസ് എടുക്കുകയും ചെയ്തു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസം പതിനൊന്ന് മണിക്കൂർ വീതം അതായത് ആകെ മുപ്പത്തിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്യലാണ് ഹൈക്കോടതി അനുവദിച്ചത് ഇതിന് പ്രകാരം ദിലീപിനെയും സംഘത്തെയും ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ഇവിടെ ചോദ്യം ചെയ്യൽ നടത്തും ആ ചോദ്യം ചെയ്യൽ ചൊവ്വാഴ്ച രാത്രി എട്ട് മണിവരെയാണ് നീണ്ടിരുന്നത് ഇതിനിടെ ബാലചന്ദ്രകുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമെന്നും അതല്ല ദിലീപിനെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമെന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തുവന്നിരുന്നു ബാലചന്ദ്രകുമാർ തന്നെയാണ് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ ഇത് പിന്നീട് ഉണ്ടായില്ല ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയിക്കാമെന്നും പറഞ്ഞു എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നു അതിനിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് അത് ഇങ്ങനെയാണ് രണ്ട് ദിവസമായി ചാനലുകളിൽ നിറഞ്ഞു നിന്നിരുന്ന ബാലചന്ദ്രകുമാറിനെ കാണുന്നില്ല ബാലചന്ദ്രകുമാർ എവിടെയാണ് എന്ന കാര്യത്തിൽ വലിയ വ്യക്തതയില്ല ചൊവ്വാഴ്ച രാത്രി എട്ട് മണിവരെ അന്വേഷണ സംഘത്തിന് മുന്നിലായിരുന്നു ദിലീപും സംഘവും ഈ ചൊവ്വാഴ്ച രാത്രി ഏഴു മണിയോടുകൂടി ബാലചന്ദ്രകുമാറിനെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി പോലീസ് സംഘം കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് അന്നേ ദിവസം റിപ്പോർട്ട് ടി വിയിലെ ചർച്ചക്കിടെ മാധ്യമപ്രവർത്തകൻ നികേഷ് കുമാർ പറഞ്ഞത് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ബാലചന്ദ്രകുമാർ ഏറ്റിരുന്നു പക്ഷേ അതിനുശേഷം അതായത് ചർച്ച തുടങ്ങുന്നതിന് തൊട്ടു മുൻപായി ബാലചന്ദ്രകുമാറിനെ വീട്ടിൽ നിന്ന് ഒരു പോലീസ് സംഘം എത്തി വിളിച്ചുകൊണ്ടുപോയി ഈ ഗൂഢാലോചന കേസിലെ പരാതിക്കാരനായ ബൈജു പൗരസ് അടക്കമുള്ളവർ എത്തിയാണ് ഈ ബാലചന്ദ്രകുമാറിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയത് എന്നായിരുന്നു അന്ന് ഈ ചാനൽ ചർച്ചയ്ക്കിടെ നികേഷ് കുമാർ അതായത് ചാനൽ ചർച്ച നയിച്ചിരുന്ന അദ്ദേഹം പറഞ്ഞത് പക്ഷെ അതിനുശേഷം ബാലചന്ദ്രകുമാറിനെ കുറിച്ച് വലിയ അറിവില്ല എന്താണ് ബാലചന്ദ്രകുമാറിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്തായാലും രണ്ടു ദിവസമായി ബാലചന്ദ്രകുമാറിനെ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ കാണാനില്ല എന്തായാലും പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണോ അല്ലെങ്കിൽ പോലീസിന്റെ താവളത്തിലാണോ എന്ന കാര്യത്തിൽ ഒന്നും തന്നെ വ്യക്തതയില്ല എന്തായാലും ബാലചന്ദ്രകുമാറിനെ കാണാനില്ല എന്ന കാര്യം സത്യം തന്നെയാണ് അന്നേ ദിവസം പോലീസ് ഉദ്യോഗസ്ഥർ ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു എന്നാണ് അന്ന് റിപ്പോർട്ട് ചാനലിലെ ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നത് ആക്രമിച്ച കേസും പിന്നാലെ വധശ്രമ ഗൂഢാലോചന കേസുമൊക്കെയായി ദിലീപ് വെള്ളം കുടിക്കുമ്പോൾ ബാലചന്ദ്രകുമാറിന്റെ അസാന്നിധ്യം തന്നെയാണ് ചർച്ചയാകുന്നത് അതേസമയം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന്റെ ഭാര്യ നടി കാവ്യ മാധവനെ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് പ്രതിപട്ടികയിൽ നിരവധി പേർ എത്തുമെന്ന വിവരം കൂടിയുണ്ട് രണ്ടു പേർ കൂടി പ്രതിപട്ടികയിൽ എത്തിയേക്കാനുള്ള സാധ്യതയാണുള്ളത് ഉള്ളത് ഗൂഢാലോചന നടത്തുമ്പോൾ കാവ്യമാധവന്റെ സാന്നിധ്യം എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം സംഭവത്തിൽ ദിലീപുമായി അടുപ്പമുള്ള കൂടുതൽ പേരെ ചോദ്യം ചെയ്തേക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുമുണ്ട് കോടതിയുടെ പരിഗണനയിലേക്ക് വിഷയം എത്തുന്നുമുണ്ട് നേരത്തെ ദിലീപിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിനിടെ കാവ്യയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് വിവരങ്ങളും ശേഖരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് നടിയെ ചോദ്യം ചെയ്യാനും ഒരുങ്ങുന്നത് പൽസസുനിയും സംഘവും നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കണ്ട ശേഷം ദിലീപ് ടാബ് കൈമാറിയത് കാവ്യ മാധവനാണ് എന്നാണ് നേരത്തെ ബാലചന്ദ്രകുമാർ ആരോപിച്ചിരുന്നത് ദിലീപിന്റെ വീട്ടിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു നടി വിവാഹം ക്ഷണിക്കാനായി എത്തി അതിനിടയിലാണ് ശരത് കാറിൽ ചെന്ന് ടാബ് എടുത്തുകൊണ്ടുവന്നത് എന്നിട്ട് എല്ലാവരും കൂടിയിരുന്ന ടാബിൽ ദൃശ്യങ്ങൾ കണ്ടു അതിനിടയിൽ ചിലർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു പതിനഞ്ച് മിനിറ്റോളം ആ ദൃശ്യങ്ങൾ നീണ്ടു തിന്നു എട്ട് ഉണ്ട് എന്നാണ് അനുമാനം അതിനുശേഷം ടാബ് കാവിയുടെ കയ്യിൽ കൊടുത്ത് സൂക്ഷിച്ചു വയ്ക്കണമെന്ന അർത്ഥത്തിൽ വീടിനുള്ളിലേക്ക് ദിലീപ് കൊടുത്തുവിട്ടു അതും കൊണ്ട് പോയത് മാധവനാണ് അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങളെ കുറിച്ച് കൂടുതൽ വിവരം കാവ്യറിയുമായിരിക്കണം എന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു ബാലചന്ദ്രകുമാറും ഇത് സംബന്ധിച്ചിടത്തോളം മൊഴികൾ തന്നെയാണ് നൽകിയത് അതുകൊണ്ട് തന്നെ കാവ്യ മാധവനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചോദ്യം ചെയ്യേണ്ടി വരും വേണ്ടി വന്നാൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരും ഒപ്പം ഈ ദിവസങ്ങളിൽ ചില നിർണായക നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുമെന്ന് പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ ഇതുവരെയും പുറത്തു വരാത്ത ഒരു വ്യക്തിയുണ്ട് മാഡം ആ മാഡം ആരാണ് എന്ന കാര്യത്തിലും വ്യക്തത വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ആ ഒരു ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ബാലചന്ദ്രകുമാറിന്റെ ഈ അസാന്നിധ്യം കൂടി ചർച്ചകൾ നിറയുന്നത്